എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോകം മുഴുവൻ ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു മഹാ രോഗമാണ് കൊറോണ വൈറസ്. ചൈനയിൽ തുടങ്ങി അവിടെ പഠിക്കാൻ പോയ വിദ്യാർത്ഥികളിലൂടെ ഇന്ത്യയിലേക്ക് എത്തിയ ഈ ഒരു രോഗത്തെക്കുറിച്ച് പൊതുവെ ജനങ്ങൾക്ക് ഭയങ്കര ഭീതിയാണുള്ളത്. തെറ്റിദ്ധാരണ കൊണ്ടും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതുകൊണ്ടും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ സമയത്ത് ഈ രോഗത്തെക്കുറിച്ച് ശരിയായ ഒരു ബോധവൽക്കരണം നമുക്ക് ആവശ്യമാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു കാര്യത്തിനാണ് നമ്മോടൊപ്പം ഉള്ളത് വടകര IMA പ്രസിഡൻറ്റും വടകര കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഫിസിഷ്യനുമായിരിക്കുന്ന ഡോക്ടർ ജ്യോതികുമാറാണ്. ലോകം മുഴുവൻ ഭീതിയോടെ കാണുന്ന ഒരു രോഗമാണ് കൊറോണ വൈറസ്. ചൈനയിൽ തുടങ്ങി അവിടെ പഠിക്കാൻ പോയ വിദ്യാർത്ഥികളിലൂടെ ഇന്ത്യയിലേക്ക് രോഗമെത്തിയിരിക്കുകയാണ്. ശരിയായൊരു ബോധവൽക്കരണം നമുക്കിന്ന് ആവശ്യമാണ്. തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ സമയത്ത് ഈ രോഗത്തെക്കുറിച്ചും രോഗത്തെ പ്രതിരോധിക്കാനുള്ള നടപടിയെക്കുറിച്ചും ഉള്ള വിവരം അറിയാനാണ് GSC പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് ശരിക്കും കൊറോണ വൈറസ്? ഈ കൊറോണ വൈറസിനെ പറ്റി സംസാരിക്കുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം വളരെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, കൊറോണ വൈറസിനെ പറ്റി നമ്മൾ ഒരു പാനിക് അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തരാകേണ്ട അവസ്ഥയില്ല. അതേസമയം ജാഗ്രത വേണം. കാരണം നിപ്പ പോലെ ഒരു മരണനിരക്ക് 90% കൂടുതലുള്ള ഒരു രോഗമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിപ്പയുടെ മരണനിരക്ക് 90%, കേരളത്തിലുണ്ടായ നിപ്പയുടെ മരണനിരക്ക് 22 പേരിൽ 20 പേരും മരിച്ചു. അതേസമയം നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള കണക്ക്, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് അനുസരിച്ചിട്ട് ഒരു ചൈനയിലെ 425 പേരാണ് മരിച്ചെത്തി. ചൈനയിൽ മാത്രം മരണം റിപ്പോർട്ട് ചെയ്ത് ചൈനയിൽ മാത്രമാണ്. പിന്നെ ചൈനയിൽ നിന്ന് വുഹാനിലുള്ള ഒരിതാണ് തന്നെ ഫിലിപ്പീൻസ് പോയി, ഫിലിപ്പീൻസ് മരിച്ച ഒരാളെ പുറത്തുനിന്ന് മരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു പെർസെൻറ്റേജ് വൈസ് നമ്മൾ കൂട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 4% താഴെ മാത്രമേ ഇതിൻ്റെ മരണം നിരക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭീതിക്ക് ഒരു അല്ലെങ്കിൽ പാനിക്കാണ്ട ഒരു സിറ്റുവേഷൻ കൊറോണ വൈറസിനെ സംബന്ധിച്ചിട്ടോ കൊറോണ രോഗബാധയെ സംബന്ധിച്ചിടത്തോ ഇല്ല എന്ന് തന്നെ വളരെ നിസ്സംശയം പറയാൻ കഴിയും. നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? കാരണം രോഗം വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് ശരിക്കും അത് തന്നെ വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്? ഈ രോഗബാധ ആദ്യമാ സ്ഥിരീകരിച്ച അതിന് ഇത് ഉത്ഭവിച്ചത് ചൈനയിലെ വുഹാൻ പ്രവിശ്യ അവിടെ നിന്ന് ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ വുഹാൻ കൂടുതൽ പല രാജ്യങ്ങളിലും സഞ്ചരിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും ട്രാവലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് മറ്റ് ഏതാണ്ട് 25 രാജ്യങ്ങളിലേക്ക് കൂടി ഈ രോഗം ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക്. അപ്പം നമ്മൾ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് വെച്ചാൽ, കേരളത്തിലെ പല വിദ്യാർത്ഥികളും, മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടുതൽ, കുറേ വിദ്യാർത്ഥികൾ അവിടെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കുറേ ആൾക്കാർക്ക് നേരത്തെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവരെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആരോഗ്യവകുപ്പ് ആയിട്ട് ഓരോരോ ജില്ലയിലും അതിൻ്റെ കേന്ദ്രങ്ങളുണ്ട്, അവിടെ അവർ നിർബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം. എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ എന്ന് കരുതി അവരെ വീട്ടിൽ നിന്ന് ഇത് അറിയിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും എപ്പോഴെങ്കിലും അസുഖം വരാം. ഒരു 28 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഈ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് രോഗം നമ്മളിലേക്ക് അണുക്കൾ കയറി ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് 14 ദിവസം, 5 ദിവസം തൊട്ട് 14 ദിവസം തൊട്ടുള്ള ഒരു ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരിവിടെ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അവരത് അവർ ഞങ്ങൾ ചൈനയിൽ നിന്ന് വരുന്നതാണെന്നുള്ള തീർച്ചയായിട്ടും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ഓരോരോ ജില്ലയിലും അതിൻ്റെ കേന്ദ്രങ്ങളുണ്ട് അവിടെ നിർബന്ധമായിട്ട് അറിയിക്കണം. കാരണം ഒഴിഞ്ഞു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരാളിന്ന് മറ്റൊരാളിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഇത് സാധാരണ നമ്മളൊരു ജലദോഷം, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, പനി, ഇത്രയുമാണ് ഈ ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ. ഇതൊരു 95% പേരിലും ഇത് വളരെ സെൽഫ് സബ്സൈഡിങ് എന്ന് പറയും. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിലും 3-4 ദിവസം കൊണ്ട് ഇതങ്ങോട്ട് മാറിക്കോളും. പലരും ഇത് ഇത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ കൊറോണ വൈറസ്, നോവൽ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ ചില ആൾക്കാരിൽ ഇതിന് കാരണം എന്ന് വെച്ചാൽ, സാധാരണ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു എത്രയോ വർഷങ്ങളായിട്ട്, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഉണ്ട് ഈ വൈറസ് ഭൂമിയിലുണ്ട്. പക്ഷേ ഈ വൈറസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിങ്ങനെ ജനിതക മാറ്റങ്ങൾ വന്നുകൊണ്ട്, ഓരോരോ ജനിതക മാറ്റങ്ങളിലാണ് ഇതിൻ്റെ ശക്തി കൂടുന്നത്. അങ്ങനെയാണ് നമുക്ക് SARS എന്ന് പറയുന്ന രോഗം ഉണ്ടായി, അതിൽ 10% ആയിരുന്നു അന്ന് മരണം നിരക്ക്.
സാർസ് പിന്നെ മെർസ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി, അതിലും ഏതാണ്ട് 30% അതിൻ്റെ മരണനിരക്ക്. പക്ഷേ ഇപ്പം ഈ ഇന്നോവൽ കൊറോണ വൈറസ് എന്ന് പറയുന്നത് മരണനിരക്ക് എന്തായാലും 4% കുറവേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ സാധാരണ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് സാധാരണ ഒരു വൈറൽ ഒരു മൂക്കൊലിപ്പ് തൊണ്ടവേദന ഇത്തരമായിട്ട് സാധാരണ ഒരു ആരോഗ്യവനായ മനുഷ്യന് സാധാരണ ഈ നിലയിൽ അങ്ങോട്ട് ഇതങ്ങ് ശമിച്ചു പോകുന്നു സാധാരണ കാണുന്നത്. അതേസമയം കുട്ടികൾ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ഒരു അവസ്ഥയാണ് കുട്ടികൾ, പ്രായമായവർ, പിന്നെ ഇമ്മ്യൂണോ സപ്രസൻ്റ് ഗുളികൾ കഴിക്കുന്ന, പിന്നെ ക്യാൻസർ രോഗബാധിതർ, എയ്ഡ്സ് രോഗികൾ, ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കുറവായിരുന്നു. അപ്പോൾ ഇത്തരം ആളുകളിൽ ഇത് മാരകമായ ഒരവസ്ഥയിലേക്ക് എത്തുന്ന കൂടുതലായിട്ട് കാണുന്നത്. ചൈനയിൽ തന്നെയുള്ള ഡെത്ത് റിപ്പോർട്ട്സിൽ കൂടുതലും ഇത്തരം കോമോർബിഡിറ്റീസ് നമ്മൾ മെഡിക്കൽ ടേം പറയും, മറ്റുള്ള അസുഖങ്ങൾ ഉള്ളവരിൽ ഈ രോഗം, അതെ, ഈ കൂടുതൽ ഈ രോഗം മരണത്തിലേക്ക് നയിച്ച അത്തരം ആൾക്കാരിലാണ് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്, വീട്ടിൽ നിന്ന് ഓഫീസിലോ ജോലിക്കോ പോകുന്ന ആൾക്കാർ വഴിയിൽ വീണു മരിക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്ന് ഇതിലൊരു സഡൻ ഡെത്ത് എന്ന് പറയുന്ന ഒരു സംഭവമല്ല, അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. കാരണം റെസ്പിറേറ്ററി ഇപ്പം നമുക്കൊരു ജലദോഷം വന്നു, പനി വന്നു, തൊണ്ടവേദന വന്നു, പിന്നെ ചുമ വന്നു, ചുമ വന്ന് ശ്വാസം മുട്ടി, അതാ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ന്യൂമോണിയ ഒന്നും പെട്ടെന്ന് സഡൻ ഡെത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ ന്യൂമോണിയ ഒന്നുമില്ല. പിന്നെ ARDS എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അടുത്തത്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്, അതിലാണ് മരണം വരുന്നത്. അതായാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടും കാർഡിയാക് അറസ്റ്റ് പോലെ ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഇതിലില്ല. അത് തെറ്റായ ഒരു പ്രചരണമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെല്ലാം ഫാൾസ് ന്യൂസ് ആയിരുന്നു. ഇത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും, അത് നമ്മളെ ഈ മൂക്കിൽ നിന്ന് തൊണ്ടയിൽ നിന്നൊക്കെ വരുന്ന സ്രവങ്ങൾ വഴിയാണ് പകരുന്നത്. പിന്നെ ഏറ്റവും വലിയ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കണത്, അപ്പം നമ്മൾ ഇരിക്കുന്ന ഒരു ഡിസ്റ്റൻസിങ് ഒന്നോ രണ്ടോ മീറ്റർ. ഞാനിപ്പോൾ ചമച്ചു കഴിഞ്ഞാൽ ഞാനൊരു രോഗിയാണെങ്കിൽ ഈ അണുക്കൾ വായുവിൽ കൂടി പകരുന്ന ദൂരം ഈ രണ്ടോ മൂന്നോ മീറ്റർ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ഇവിടുന്ന് ചമച്ചു കഴിഞ്ഞാൽ അങ്ങനെ 2 കിലോമീറ്റർ ദൂരെ അതൊന്നും ഒരിക്കലും എത്തില്ല. സമീപം കൊണ്ടാണ്, അടുത്ത ക്ലോസ് കോണ്ടാക്ട് കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്മുമ്പം എപ്പോഴും ഒരു കർച്ചീഫ് കരുത്, അതിലേക്ക് തുമ്മുക. ഇനി കർച്ചീഫ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഈ ഷോൾഡറിലെ ഇപ്പം മുന്തിരി ഈ സ്റ്റൈലിൽ തുമ്മിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഒരു മാസ്ക് ധരിക്കുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അത് പക്ഷേ മാസ്ക് ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഈ അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ സന്ദർശനം, അത് നമ്മൾ എന്തായാലും ഇപ്പം ഈ ഒരു അവസ്ഥയിൽ, അതുപോലെ തന്നെ ഈ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഈ AC തിയേറ്റർ, പിന്നെ AC അങ്ങനത്തെ ഒക്കെ അടച്ച് തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പം തന്നെ നമുക്ക് ഈ മാസ്ക് ഓണർ എന്ന് പറഞ്ഞിട്ട് മാസ്ക് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് ആദ്യം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്തായിട്ട് പോകണമെങ്കിൽ തന്നെ അത് ധരിച്ചുകൊണ്ട് പോവാം. ഇല്ല, ഏത് പ്രായത്തിലാണ്, പക്ഷെ മരണനിരക്കും കൂടുതൽ രോഗം സങ്കീർണമാകുന്നത് കുട്ടികളിലും പ്രായമായവരിലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഇന്ത്യയിൽ ഇപ്പം 3 പേരാണ് ഇപ്പം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പം കേരളത്തിൽ മൂന്നും മലയാളികളാണ്, ഒന്ന് തൃശ്ശൂർ, ഒന്ന് ആലപ്പുഴ, ഒന്നിപ്പം കഞ്ഞങ്ങാട്. ഇപ്പം മൊത്തം ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കാന്ന് വെച്ചാൽ 2239 രോഗികൾ കേരളത്തിൽ തന്നെ നിരീക്ഷണത്തിലുണ്ട്. അതിൽ 84 പേര് ഹോസ്പിറ്റലും ബാക്കി ആളുകൾ വീട്ടിലും. അല്ലല്ല, അവരൊക്കെ റിസൾട്ട് അല്ല, അവർ ചൈനയിൽ നിന്ന് വന്ന് അവരെ നമ്മൾ നിരീക്ഷണത്തിൽ നിർത്തുക. അത് 2239 ഏറ്റവും ലേറ്റസ്റ്റ് കണക്കാണ്. നമ്മുടെ ആരോഗ്യവകുപ്പ് ഇത് നേരിടാൻ തീർച്ചയായിട്ടും, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യവകുപ്പ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു പക്ഷേ നേരത്തെ ഡിറ്റക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളെ ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും, കാരണം നിപ്പ പ്രതിരോധിച്ച ഒരു സംസ്ഥാനത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം അത്രയും വെൽ നിറ്റഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യവകുപ്പും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും ഒക്കെ ജില്ലാതലത്തിലായാലും ഏത് സ്ഥലത്തായാലും എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഈ രോഗം പടർന്നു പിടിച്ചാൽ തന്നെ അതിനെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും മെഡിസിൻസിന് പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നുമില്ല. പക്ഷെ ഒരു ചെറിയ റിപ്പോർട്ട് കണ്ടായിരുന്നു ഈ എയ്ഡ്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നെൽഫിനാവിർ എന്നൊക്കെ പറയുന്ന മരുന്ന് ചൈനയിൽ, അതുപോലെ തന്നെ ഫാൾസ് ന്യൂസ് ആണെന്നുള്ള ഒരു സമീക്ഷയുണ്ട്. കാരണം ഇതുവരെ ആധികാരികമായിട്ട് ഈ ഇത്തരം നെൽഫിനാവിർ മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല, വാക്സിനും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഇതുവരെ ഉപയോഗിച്ച മറ്റു മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് ഇപ്പൊ തൊണ്ടവേന, നമ്മൾ പനിയുണ്ട്, പാരസെറ്റമോള്, അതുപോലെ തന്നെ മൂക്കലിപ്പിന് അല്ലെ തൊണ്ടവേനത്തന്നെ ഞാൻ അഡ്ജസ്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ശമിച്ചേ ഉള്ളൂ. വെള്ളം കുടിക്കുന്നല്ലെന്ന് പറയുന്നുണ്ട്, വെള്ളം ഏത് രോഗത്തിനും നല്ലതാണ് കുടിക്കുന്നത്. അതൊക്കെ തെറ്റിദ്ധാരണ, അത് കുറേ എന്തൊക്കെയോ ഫോൾസ് ന്യൂസ് ഉണ്ടായിരുന്നു. ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാലും അണുക്കളി കത്തുവോ, അതിന്റെ ഒന്നും ഒരു അർത്ഥവും ഇല്ല. പിന്നെ വെള്ളം കുടിക്കുന്ന എപ്പോഴും ഏത് രോഗത്തിനും
നല്ല തന്നെയാണ്. കിഡ്നി ഡിസീസ് അല്ലാത്ത വെള്ളത്തിനൊക്കെ വെള്ളം കുടിക്കുന്നത് നല്ലത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ ഒന്ന് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഗവൺമെൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരറിയിക്കണം ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് വന്നതാണെന്ന്. അത് അവർ സമൂഹത്തോട് ചെയ്യുന്ന മറ്റു രാഷ്ട്രങ്ങളിപ്പം ഗൾഫ് കൺട്രീസൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അവിടെ വളരെ കുറഞ്ഞ ഇത്രയും ഇല്ലല്ല. അവരെന്തായാലും ഒരു അത് അറിയിക്കണം. അവര് ബുദ്ധിമുട്ടാണ്. 28 ദിവസം ക്വാറന്റൈൻ ഹൗസ് ക്വാറന്റൈനിൽ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പ കൊറോണ വൈറസ് കൊറോണ വൈറസിനെ പറ്റി പറയുന്നത് ഇപ്പം നമുക്ക് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത്. അത് ഈ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ കൂടി തന്നെയാണ്. രോഗിയുടെ സ്രവങ്ങൾ മൂക്കിൽ നിന്ന് വരുന്നത്, തൊണ്ടയിൽ നിന്ന് വരുന്നത്, വായിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ വഴിയാണ് വരുന്ന ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴി. പക്ഷെ ഇതെങ്ങനെ ആദ്യമായിട്ട് ഉത്ഭവിച്ചു എന്നുള്ളതിന് ചൈനയിലൊരു അവരൊരു ആധികാരികമായുള്ള സ്റ്റഡിയിൽ പറയുന്ന അവരുടെ ഭക്ഷണ രീതി, മാർക്കറ്റ്, അതൊക്കെ കുറെ ഇന്റർനെറ്റിൽ കാണുന്നു. കടവാതിൽ പാമ്പ് അതിന്റെ കൂടി കാരണം അതിന്റെ ജനിതക ഘടനയായിട്ട് പാമ്പിന്റെ ഒക്കെ സാമ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പകർത്തിരിക്കാം. ഇതാണ് ജനിതക മാറ്റം സംഭവിക്കുന്നത്. ഈ കൊറോണ വൈറസ് പറഞ്ഞില്ല 10,000 കൊല്ലമായിട്ട് ഈ ഭൂമിയിലുണ്ടത്. പക്ഷെ അതേസമയത്ത് അതിനെ ഓരോരിക്കലും അതിന്റെ ജനിതക ഘടനയിൽ വരുന്ന മ്യൂട്ടേഷൻ എന്ന് പറയും. ആ മ്യൂട്ടേഷൻ വരുമ്പോൾ ഇത് വീണ്ടും ഇതിന്റെ രോഗം ഉണ്ടാക്കാനുള്ള അതിന്റെ ശക്തി ഇപ്പൊ രോഗം വന്നു കഴിഞ്ഞാൽ അത് ഈ രോഗിയുടെ ഇനി എന്താ പറയാ ആയുസോ ടൈമോ എങ്ങനെ ഇരിക്കും? രോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ന്യൂമോണിയ എ ആർ ഡി എസ് ഈ അവസ്ഥയിലേക്കാണ് അതിന്റെ എൻ സ്റ്റേജിലേക്ക് പോകുന്നത്. അത്ര രോഗികളിൽ തന്നെ നമുക്ക് ഇപ്പം വെന്റിലേറ്റർ ഉണ്ട്, സർജറി ഉണ്ട്, പിന്നെ സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. പല തരം ഒരു ഇല്ലെങ്കിലും ഇത്തരം സംവിധാനങ്ങൾ കൊടുക്കുക തന്നെ എന്തായാലും കുറെ പേരെ നമുക്ക് രക്ഷിച്ചെടുക്കാം. ഐസൊലേഷൻ ഇപ്പം കോഴിക്കോട് നമുക്ക് ആദ്യം 5 പേരുണ്ടായിരുന്നു. അതിൽ 4 പേര് മെഡിക്കൽ കോളേജിലും ഒരാൾ ബീച്ച് ഹോസ്പിറ്റലിലും, ഇപ്പൊ ഒരാളെ വീട്ടിലേക്ക് വിട്ടു. അപ്പൊ ഇപ്പം മൊത്തത്തില് കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത് 4 പേരാണ്. 3 പേര് മെഡിക്കൽ കോളേജിലും, ഒരാൾ ഈ ബീച്ച് ഹോസ്പിറ്റലിലും. കോഴിക്കോട് 2 സ്ഥലങ്ങളാണ് ഇതിനായിട്ട്, ഒന്ന് മെഡിക്കൽ കോളേജ്, ഒന്ന് ബീച്ച് ഹോസ്പിറ്റൽ. 2 സെന്റേഴ്സ് നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത്. പിന്നെ വേറൊരു സംശയം, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതിനുള്ള ട്രീറ്റ്മെന്റ് സജ്ജീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നിലവിൽ ആ ഒരു ലിസ്റ്റ് ചെയ്തിട്ടില്ല ഒറ്റ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ. ഇനി കൂടുതലായിട്ട് ഇതിൽ പടരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലും. കാരണം നിപ്പൊക്കെ ആദ്യം റിപ്പോർട്ട് ചെയ്ത ബേബിയിലായിരുന്നു. അവിടെയൊക്കെ സംവിധാനം ഉണ്ട്, പക്ഷെ അത്രത്തോളം ഒരു സ്പ്രെഡില്ല. നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നോണ്ടായിരിക്കണം. അല്ല, ഏറ്റവും നല്ല ഇപ്പം ഗവൺമെന്റ് ഇവരെ നോട്ടിഫൈ ചെയ്തത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് മാത്രം. അത് തന്നെ കോഴിക്കോട് ജില്ലയിൽ 1 ബീച്ച് ഹോസ്പിറ്റൽ, 2 മെഡിക്കൽ കോളേജ്. അതിൽ 2 നോഡൽ ഓഫീസേഴ്സ് ഉണ്ട്. അതിൽ ബീച്ച് ഹോസ്പിറ്റലിലെ ഡോക്ടർ മൈക്കൽ എന്ന് പറയുന്നത്, പിന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷീല മാത്യൂസ്. 4747670 എന്നോട് പറയാം. 9847474700 ഡോക്ടർ മൈക്കൽ, ഡോക്ടർ മൈക്കൽ ബീച്ച് ഹോസ്പിറ്റലിലെ. അങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു നോഡൽ ഓഫീസർ. മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ ഷീല മാത്യു. അവരുടെ നമ്പർ 9447760932 എന്നോട് പറയാം. 9447760932. അപ്പോൾ അത് ഈ കൊറോണ വൈറസുമായിട്ട് എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാൻ പറ്റിയ ഒരു ഒരു അസോസിയേഷൻ ദിശ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോൺ നമ്പർ 1056 1056 1056 പൂനെയിലേക്കായിരുന്നു, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കായിരുന്നു തൊണ്ടയിലുള്ള സ്രവം എടുത്തയച്ചു. ഇപ്പം ആലപ്പി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി അവിടെ കഴിഞ്ഞ ഞായറാഴ്ച തൊട്ടിട്ട് അവിടെ സജ്ജീകരണം തുടങ്ങി. സൗകര്യം അവിടെ ഉണ്ട്. കുറച്ചുകൂടി നമുക്ക് നേരത്തെ റിപ്പോർട്ട് ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ PCR എന്ന് പറയുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വൈറസിനെ ഐസൊലേറ്റ് ചെയ്യുന്ന, അത് പിന്നെ ഒരു നാറ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, 2 ടെസ്റ്റാണ് അതിന് ടെസ്റ്റ്. അപ്പം
വീണ്ടും അതിനെപ്പറ്റി പറയാമെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ വല്ലാത്തൊരു ഭീതി എൻ്റെ ആവശ്യം ഇതിൽ കൊറോണ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ അതേസമയം വളരെ ജാഗ്രതയായിട്ടിരിക്കണം. കാരണം എത്രയോ വിദ്യാർത്ഥികൾ അവിടുന്ന് ആയിരത്തി പരം കുട്ടികൾ ഞാൻ പറഞ്ഞില്ല 2239 നമ്മളെ കൂടെ നിരീക്ഷണത്തിലുള്ള അവിടുന്ന് വന്ന ആളുകൾ. അപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയും നിരീക്ഷണത്തിൽ ആശുപത്രിയിലേക്ക് പോകുന്ന അവർക്ക് അതൊരു തൊണ്ടവേന വന്നു കഴിഞ്ഞാൽ എന്തായാലും പനി വന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം പകരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ ഈ അവസരത്തിൽ ഒരു ഭീതിയുടെ ഒരു അവസ്ഥ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല എന്ന് തന്നെ തറപ്പിച്ച് പറയും. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ അഥവാ എനിക്ക് ആ രോഗിയാണെന്നറിയാം, അവർക്ക് ആ രോഗം എത്ര കാലം ഉണ്ടാവുമായിരിക്കും? സാധാരണഗതിയിൽ ഇതൊരു ഒരു ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടോ ഒക്കെ സബ്സൈഡ് ചെയ്ത് പോകേണ്ടതേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവരെ ഈ രോഗം കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ ശ്രമങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ടെസ്റ്റിനയക്കും. അത് നെഗറ്റീവായാൽ മാത്രമേ അവരെ പുറത്തേക്ക് രക്ഷപ്പെട്ടു. ചിലപ്പോൾ 10 ദിവസം 2 ആഴ്ച അതാണ് ഓരോരോ 5 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഒക്കെ ഉണ്ടായ ശ്രമങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിരിക്കും. അത് എപ്പോഴാണോ നെഗറ്റീവ് വന്ന് അതുവരെ അവർ നിരീക്ഷണത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കഴിയും. ലോകം മുഴുവൻ ഭീതിയോട് കാണുന്ന ഈ കൊറോണ വൈറസ് രോഗത്തെക്കുറിച്ച് നമുക്കുള്ള സംശയങ്ങളും അതിൻ്റെ നിവാരണ മാർഗങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് ഡോക്ടർ ജ്യോതികുമാർ. അദ്ദേഹം വടകര IMA പ്രസിഡൻ്റാണ്, ഇപ്പോൾ വടകര കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. ഡോക്ടർ, വളരെ താങ്ക്സ്. താങ്ക് യു വെരി മച്ച്.